സിനിമയിൽ മൂന്ന് പാട്ടുകളാണുള്ളത്. മൂന്നും റൊമാൻറ്റിക് സോങ്സ് തന്നെയാണ്. അതിലൊരു സോങ് ചൊല്ലാമോ, എന്താണ് ഈ മൗനം, പിന്നെ ഓളെ കണ്ണുനാൾ, സിനിമേൻ്റെ പേര് വരുന്ന തന്നെ ഒരു ഗാനമാണ്. രണ്ട് പാട്ടുകൾ പാടിയിട്ടുള്ളത് വിനീത് ശ്രീനിവാസൻ, ഒരു സോങ് ഞാനാണ് പാടിയിട്ടുള്ളത്. ഡെൽജോ ഡൊമിനിക്കും കൃഷ്ണകുമാറും ചേർന്നിട്ടാണ് ഇതിലെ പാട്ടുകൾ രചിച്ചിരിക്കുന്നത്. മൂവീനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ആ സിനിമേനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ചില സിനിമയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് ഹിറ്റായ കുറേ സിനിമകളിൽ പാട്ടുകളില്ല. അപ്പം അങ്ങനെയും സിനിമകൾ വർക്കാകും. ചില സോങ്സിന് സോങ്സ്, ചില ഫിലിമിൽ സോങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലതിന് രണ്ടും വേണം. അപ്പോൾ എന്നെ സംബന്ധിച്ച് സോങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സിനിമയെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ സിനിമ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത്. എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു കാര്യം ഈ സിനിമയിൽ ഉണ്ടാവണം. ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഫ്രീഡം ഉണ്ടെങ്കിലാണ് എനിക്കും അതിൽ സിൻസിയറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. പ്രിപ്പറേഷൻ എന്ന് പറയുമ്പം ഞാൻ നേരത്തെ ചെയ്ത സോങ്സ് റിപ്പീറ്റഡ് ആവാത്ത രീതിക്കായിരിക്കും ഞാൻ ഈ സിനിമേനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം അതിനൊരു പ്രിപ്പറേഷൻ ഞാൻ എടുക്കും. കുറേ സോങ്സ് കേൾക്കും, വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒരു ജോണർ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം ഞാൻ നടത്താറുണ്ട്. അപ്പോൾ ഓരോ ഡയറക്ടറും ഓരോ രീതിക്കാണ് മ്യൂസിക് ഡയറക്ടറിനെ ട്രീറ്റ് ചെയ്യുക. ചിലവർ റെഫറൻസ് വെച്ച് കട്ട് ചെയ്യാറുണ്ട് സോങ്സും സ്കോറും. ചിലവർ ഒന്നും ഉണ്ടാവില്ല, പ്ലെയിൻ ആയിരിക്കും. അവർ സിറ്റുവേഷൻ പറഞ്ഞു തരും, നമ്മൾ ഉണ്ടാക്കുന്ന സ്ക്രാച്ചോ ഡെമോയോ അവർക്ക് ഇഷ്ടമാവും, ആൻഡ് ദെൻ വീൽ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ഇറ്റ്. ഈ സിനിമയിൽ മുസ്തഫ ഡെഫിനറ്റ്ലി കുറേ സജഷൻസ് തന്നിരുന്നു. പുള്ളി സിറ്റുവേഷൻ വിഷ്വല് എന്നെ കാണിച്ചു തന്നു സിനിമ, എന്നിട്ടാണ് സിറ്റുവേഷൻ തരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ സജഷൻസ് മാനിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതിലെ സോങ്സ് ചെയ്തിട്ടുള്ളത്. ഞാനായിട്ട് തന്നെ മത്സരിക്കണം, വേറെ മ്യൂസിക് ഡയറക്ടേഴ്സായിട്ടൊന്നും ചലഞ്ചിന് ഞാൻ പോവാറില്ല. കാരണം ഞാൻ എന്നെ ഡിഫിറ്റ് ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. ഈ സിനിമയിൽ വർക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സിനിമയിൽ ഞാൻ എന്നെ തന്നെ കമ്പീറ്റ് ചെയ്യാന്നുള്ള ഒരു ടാസ്ക്കാണ് അത്. അങ്ങനെയാണ് ഞാൻ എപ്പോഴും ഈ ഫീൽഡിനെ കാണാറുള്ളത്. പിന്നെ എല്ലാ മ്യൂസീഷ്യൻസിനും ഇവിടെ സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസിൽ വിശ്വസിക്കുന്ന ഒരു മ്യൂസീഷ്യനാണ് ഞാൻ. ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഓളെ കണ്ടനാൾ എന്ന് പറഞ്ഞ സോങ്ങും ചൊല്ലാമോ എന്ന് പറഞ്ഞ സോങ്ങും ഡെൽജോ ഡൊമിനിക്കാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ എന്താണ് ഈ മൗനം എന്ന് പറഞ്ഞൊരു സോങ് എഴുതിയിട്ടുള്ളത് കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാർ ഇസ് ബേസ്ഡ് ഇൻ ദുബായ്. പുള്ളീൻ്റെ ഫസ്റ്റ് ഫിലിം വർക്കാണ് ഈ സോങ്. രണ്ടുപേരും പുതിയതായിട്ടാണ് ഈ സിനിമയിൽ എഴുതുന്നത്. എൻ്റെ നെക്സ്റ്റ് ഇനി പ്രോജക്റ്റ് റിലീസ് ചെയ്യാനുള്ളത് സിദ്ധാർത്ഥ് ശിവയുടെ വർത്തമാനം എന്ന് പറഞ്ഞ സിനിമയാണ്. പിന്നെ അഹമ്മദ് കബീർ സംവിധാനം ചെയ്യുന്ന, ജോജു ജോർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മധുരം എന്ന് പറഞ്ഞ സിനിമ. പിന്നെ വിനീത് ശ്രീനിവാസൻ, പ്രണവ് മോഹൻലാൽ അഭിനയിക്കുന്ന ഹൃദയം എന്ന് പറഞ്ഞ സിനിമ. ഈ ഇത്രയും സിനിമയാണ് റിലീസ് ചെയ്യാനുള്ളത്. പിന്നെ ചുഴൽ എന്ന് പറഞ്ഞ ജാഫർ ഇടുക്കി അഭിനയിച്ചിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ ചെയ്തിട്ടുണ്ട്. ചുഴൽ എന്ന് പറഞ്ഞ സിനിമയും ക്യാബിൻ എന്ന് പറഞ്ഞ പുതുമുഖ സംവിധായകൻ ബഷീർ പുല്ലറി ഡയറക്റ്റ് ചെയ്ത, ജോയി മാത്യു സാർ അഭിനയിച്ചിട്ടുള്ള ക്യാബിൻ എന്ന് പറഞ്ഞ സിനിമയും റിലീസ് ചെയ്യാനുണ്ട്. ഓളേ കണ്ടനാൾ കണ്ടനാളിങ്ങനെ നെഞ്ചിലോറും കണ്ണിനഴകാണ്.